പ്രചരണ ജാഥയ്ക്ക് കൂറ്റനാട് സെന്ററിൽ സ്വീകരണം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നവംബർ 12 NREG തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന പടിഞ്ഞാറൻ മേഖലാ പ്രചരണ ജാഥയ്ക്ക് കൂറ്റനാട് സെന്ററിൽ സ്വീകരണം നൽകി. കെ വിജയനാണ് ജാഥ ക്യാപ്റ്റൻ. സ്വീകരണ പരിപാടി പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പി കുഞ്ഞുണ്ണി, എം മുകേഷ്, കെ പി ശ്രീനിവാസൻ, വി വി ബാലചന്ദ്രൻ, എ കുട്ടിനാരായണൻ, കെ വി സുന്ദരൻ, കെ വി മണികണ്ഠൻ, നബീസ ടീച്ചർ, സി ഇന്ദിര, കെ മനോഹരൻ, കെ ടി മോഹൻദാസ്, ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, വേണു കുറുപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. എല്ലാവരും കോട്ട മൈതാനത്ത് വരിക. 50,000 ആൾക്കാർ കോട്ട മൈതാനത്ത് വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു പ്രകടനവും പൊതുയോഗം ഒക്കെ ആയിട്ട് പോവാം കേട്ടാ. എല്ലാവരും വരണം. ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കണം, എന്തിനപ്പൊ സമയവും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത്? എന്നെ പണിയും കൊണ്ട് ഉള്ളതിന് ചെയ്തിട്ട് ഉള്ള കഞ്ഞിയും കുടിച്ച് പോയിട്ട് ഇരുന്നാൽ പോരെ, സമരത്തിനൊക്കെ പോണം എന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ ഒരുപാട് കാലം വിചാരിച്ചു പോകാൻ പറ്റില്ല. എന്താറിയോ, അപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്നുണ്ടല്ലോ എല്ലാവരും, എന്തടിസ്ഥാനത്തിലാണ് കൂടിയിരിക്കുന്നത്? നമ്മൾ ഒരേ ജാതിയാണ് പറഞ്ഞാ അങ്ങനെ കൂടിയതാണ് അല്ലല്ലോ. നമ്മൾ ഒരേ മതക്കാരായതുകൊണ്ട് കൂടിയതാണ് അല്ലല്ലോ. നമ്മളൊക്കെ പണക്കാരായതുകൊണ്ട് കൂടിയതാണ് അല്ലല്ലോ. നമ്മളൊക്കെ കൂടിയതാണ് ആര് പറഞ്ഞത്? നമ്മളെല്ലാവരും എന്താണ്, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അപ്പൊ നമ്മളെല്ലാവരും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എന്തിന് സമരം, എന്തിന് ബഹളം വെക്കാൻ പോണം, ഉള്ള കഞ്ഞിയും കുടിച്ചുകൊണ്ടിരുന്നാൽ പോരെ എന്ന് പറഞ്ഞിരുന്നാൽ ഇനി ഇങ്ങനെ കൂടേണ്ടതില്ല. ഇനി വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കൂടാം. ഞങ്ങളെല്ലാവരും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, അങ്ങനെ കൂടേണ്ടതില്ല. കാരണം എന്താ, ഈ സാധനം ഇല്ലാതാക്കലാണ് പരിപാടി. ഈ സാധനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പരിപാടിയാണോ? ഇപ്പൊ പാർലമെന്റിൽ അവതരിപ്പിച്ച പാസാക്കേണ്ട ഒരു നിയമമാണ് നിയമം അല്ലേ? അതുകൊണ്ട് പാർലമെന്റിൽ ഇത് വേണ്ട വെക്കുന്ന ഒരു നിയമം കൊണ്ട് പാസാക്കിയാലേ വേണ്ടാണ്ടാവുള്ളൂ. അങ്ങനെ വേണ്ട വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം പാർലമെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിലവിൽ തൊഴിലുറപ്പ് ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ, സ്പെഷ്യാലിസ്റ്റ് ഒപി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238-9999-54.